ക്ലാസ് കെമിസ്ട്രിയുടെ നാലാമത്തെ പാഠം പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ലോഹ നിർമ്മാണത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മിനറൽ അഥവാ ധാതു എന്താണെന്നും ഓർ അഥവാ ഐർ എന്താണെന്നും നമ്മൾ പഠിച്ചു മെറ്റലർജിയും മെറ്റലർജിയുടെ ആദ്യ സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ അഥവാ സാന്ദ്രണം എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞു ആ ഭാഗത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഭാഗം പഠിക്കുക അത് ഒരു തവണ കൂടി കണ്ടതിന് ശേഷം മാത്രം ഈ ഭാഗം പഠിക്കുക നമ്മൾ ഈ ഭാഗത്ത് ഇതിൻ്റെ മെറ്റലർജിയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് സാന്ദ്രണം രണ്ടാമത്തെ സ്റ്റെപ്പ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ സാന്ദ്രണം ചെയ്ത അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിച്ചെടുക്കലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് മെറ്റലർജിയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പിന് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്നാമത്തെ ഭാഗം കൺവേർഷൻ ഓഫ് ദി കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ടു ഇറ്റ്സ് ഓക്സൈഡ് എന്നുള്ളതും രണ്ടാമത്തെ ഭാഗം റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ് അതായത് ഈ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന വേർതിരിക്കൽ എന്ന് പറയുന്ന ഭാഗത്ത് രണ്ട് സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് ഒന്ന് കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ടു ഓക്സൈഡ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് ഇൻ ടു ഓക്സൈഡ് ആദ്യം എന്തു ചെയ്യുക ഓക്സീകരിക്കുക ഓക്സൈഡ് ആക്കി മാറ്റുക ആദ്യം എന്താക്കി മാറ്റുന്നു ഓക്സൈഡ് ആക്കി മാറ്റുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിനെ റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു നിരോക്സീകരണം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് റിഡക്ഷൻ അഥവാ നിരോക്സീകരണമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മലയാളത്തിൽ നമുക്ക് റിഡക്ഷന് നിരോക്സീകരണം എന്ന് പറയാം ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ രണ്ട് സ്റ്റെപ്പുകൾ അതായത് നമുക്കിതിനെ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിന് നമുക്ക് രണ്ട് ഭാഗങ്ങൾ ഇതിന് നമുക്ക് എ ഭാഗമെന്നും ഇതിനെ നമുക്ക് ബി ഭാഗമെന്നും പറയാം ഇത് നമ്മൾ ഇതിലെ ഓരോ ഭാഗങ്ങളിൽ ആദ്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഓറിനെ നമ്മളിപ്പോൾ ഒക്കെ ഒഴിവാക്കി ഫസ്റ്റ് സ്റ്റെപ്പിൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിനെ നമ്മളെടുത്ത് ആ ഓറിനെ നമ്മൾ എന്ത് ചെയ്യും ഓക്സൈഡ് ആക്കി മാറ്റും എങ്ങനെയാണ് ഓക്സൈഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഓക്സൈഡ് ആക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ അതിനെ നിരോക്സീകരിച്ച് എന്ത് ചെയ്യുന്നു മെറ്റലാക്കി മാറ്റുന്നു ഓക്കെ ഇനി നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ഓക്സൈഡ് ആക്കി മാറ്റൽ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഓക്സൈഡ് ആക്കി മാറ്റുന്ന എ ഭാഗത്തിനെ എ ഭാഗത്തിനെ രണ്ട് രീതികളാണുള്ളത് ഓക്സൈഡ് ആക്കി മാറ്റുന്നതിന് രണ്ട് രീതികളാണുള്ളത് അതിൽ ഒന്ന് എന്താണ് കാൽസിനേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ഒന്നെന്താണ് കാൽസിനേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ഒന്നാമത്തെ ഭാഗം ഏതാണ് ഒന്നാമത്തെ സ്റ്റേ ഒന്നാമത്തെ രീതി എന്താണ് കാൽസിനേഷൻ ഇംഗ്ലീഷിനും ഒക്കെ ഇതിന് കാൽസിനേഷൻ എന്ന് തന്നെയാണ് പറയുന്നത് ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് കാൽസിനേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് കാർബണേറ്റ്സിനെയും ഹൈഡ്രോക്സൈഡിനെയും ഒക്കെ കാർബണൈറ്റ്സ് കാർബണേറ്റ്സിന് മലയാളത്തിൽ എന്താ പറയുക കാർബണേറ്റ്സ് എന്ന് തന്നെ പറയാം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രോക്സൈഡിനെ നമ്മൾ എന്താ പറയുക മലയാളത്തിൽ ഹൈഡ്രോക്സൈഡ് എന്ന് തന്നെയാണ് ഈ കാർബണേറ്റിനെയും ഹൈഡ്രോക്സൈഡിനെയും ഒക്കെ ഓക്സൈഡ് ആക്കി മാറ്റുകയാണ് ഒന്നാമത്തെ ഈ കാൽസിനേഷൻ എന്ന് പറയുന്ന രീതി നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാവരെയും ഓക്സൈഡ് ആക്കാനല്ല നമ്മൾ കാൽസിനേഷൻ ഉപയോഗിക്കുന്നത് കാൽസിലേഷൻ ആരെ ഓക്സൈഡ് ആക്കി ഇതിപ്പോൾ ഏതിലെയാണ് ഓക്സൈഡ് ആക്കി മാറ്റുന്ന സ്റ്റെപ്പുകൾ അതിൻ്റെ രണ്ട് രീതികളാണ് ഒന്ന് കാൽസിനേഷനും രണ്ട് റോസ്റ്റിങ്ങുമാണ് ഈ കാൽസിനേഷൻ എന്നുള്ളത് നമ്മൾ കാർബണൈറ്റ്സിനെയും ഹൈഡ്രോക്സൈഡിനെയും ഒക്കെ ഓക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഏതെന്ന് പറയുന്നത് കാൽസിനേഷൻ എന്ന് പറയുന്നത് ഈ കാൽസിനേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നമ്മളതിനെ ചൂടാക്കുക നമ്മൾ ഓരോ വസ്തുക്കളെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ചൂടാക്കാറുണ്ട് ആ ചൂടാക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഹീറ്റിംഗ് ഇൻ ദ ആസ് ഓഫ് എയർ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എയറിൻ്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്യുക ഹീറ്റിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ എന്താണ് ആബ്സെൻസ് ഓഫ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ വായുവിൻ്റെ പ്രസൻസ് ഇല്ലാതെ വായു ഇല്ലാത്ത ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഓറിനെ ചൂടാക്കണം വെറുതെ ചൂടാക്കിയാൽ മതിയോ നമ്മളിപ്പോൾ ഒരു പാത്രത്തിലിട്ട് ചൂടാക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും വായു ഉണ്ടാവും വായു ഇല്ലാത്ത രീതിയിൽ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഓറിനെ ചൂടാക്കണം വായുവിൻ്റെ അസാന്നിധ്യത്തിൽ നമ്മൾ ചൂടാക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് കാൽസിനേഷൻ എന്ന് പറയുന്നത് ഏതുവരെ ചൂടാക്കും നമ്മളൊരു വസ്തുവിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ആ വസ്തു ഉരുകാൻ തുടങ്ങും അല്ലേ സോളിഡായിട്ടുള്ള വസ്തു എന്തായിട്ട് മാറും ലിക്വിഡായിട്ട് ദ്രാവകമായിട്ട് മാറും അങ്ങനെ ഒരുങ്ങുന്ന ആ ടെമ്പറേച്ചറിനെയാണ് ഉരുകാൻ തുടങ്ങുന്ന ടെംപറേച്ചറിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് എത്തുന്നത് വരെ നമ്മൾ ചൂടാക്കില്ല ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റിന്റെ താഴെ വരെ ചൂടാക്കും മെൽറ്റിംഗ് പോയിന്റ് എത്തും ഒരുകോ ഇല്ല ഒരുങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യും ചൂടാക്കൽ ആ ടെമ്പറേച്ചർ ആ രീതിയിലാക്കി മാറ്റും അതിൻ്റെ മുകളിലോട്ട് ടെമ്പറേച്ചർ പോവാം ഇല്ല അപ്പം കാൽസിനേഷൻ എന്ന് പറയുന്ന രീതി എന്താണ് നമ്മൾ ചൂടാക്കുന്നു വായുവിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നു ചൂടാക്കുന്നു എന്ത് എങ്ങനെയാണ് ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് അതിൻ്റെ ദ്രവണാംഗത്തിന് താഴെ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ എന്താ മലയാളത്തിൽ പറയാ ദ്രവണാംഗം ദ്രവണാംഗത്തിന് താഴെയുള്ള ടെമ്പറേച്ചറിൽ നമ്മൾ ചൂടാക്കുന്നു ഇനി അടുത്ത രീതി എന്ന് പറയുന്നത് രണ്ടാമത്തെ രീതി ഈ ഓക്സൈഡ് ആക്കാനുള്ള രണ്ടാമത്തെ രീതിയാണ് ഏതെന്ന് പറയുന്നത് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തെ രീതിയാണ് ഏതെന്ന് പറയുന്നത് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ റോസ്റ്റിംഗില് ഇതും കാൽസിനേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കാൽസിനേഷൻ ഹീറ്റിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ് എങ്കിൽ റോസ്റ്റിങ് പ്രസൻസ് ഓഫ് എയറിലാണ് വ്യത്യാസം മനസ്സിലാക്കുക പ്രസൻസ് ഓഫ് എയർ മെൽറ്റിംഗ് പോയിന്റിൻ്റെ താഴെ അതായത് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദ്രവണാങ്കം ദ്രവണാങ്കത്തിൻ്റെ താഴെ ഉള്ള ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു നമ്മളതിന് ചൂടാക്കുന്നു ഇത് ഒന്നുമില്ല റോസ്റ്റിംഗ് നമ്മൾ എന്തെങ്കിലും സാധനം ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വായുവിൻ്റെ സാന്നിധ്യത്തിലല്ലേ നമ്മൾ ചൂടാക്കുക ഒരു വലിയ ഓപ്പൺ പാത്രത്തിൽ ഇട്ടിട്ടല്ലേ നമ്മൾ ചൂടാക്കുന്നത് അപ്പോൾ വായുവിൻ്റെ സാന്നിധ്യത്തിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത് റോസ്റ്റിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് റോസ്റ്റിംഗ് പ്രസൻസ് ഓഫ് എയർ സാന്നിധ്യത്തിൽ കാൽസിനേഷൻ ആബ്സൻസ് ഓഫ് എയർ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഓർത്താൽ മതി അപ്പോൾ വായുവിൻ്റെ പ്രസൻസിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ എനി നോക്കുക ഏത് തരം ഓറുകളെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ കാർബണൈഡ്സിനെ ഹൈഡ്രോക്സൈഡിനെയൊക്കെ നമ്മൾ പറഞ്ഞു എന്നാൽ സൾഫൈഡ് ഓറുകളെയാണ് സൾഫൈഡ് ഓറുകളെ ഓക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഉപയോഗിക്കുന്നത് ഈ റോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് സൾഫൈഡ് ഓറുകളെ ഉദാഹരണത്തിന് ഇപ്പോൾ കോപ്പർ സൾഫൈഡ് നമുക്കതിനെ കോപ്പർ ഓക്സൈഡ് ആക്കണം സി യു ടു എസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം കോപ്പർ ഓക്സൈഡ് സി യു ടു ഒ ആക്കി മാറ്റണം കോപ്പർ സൾഫൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഓക്സൈഡ് ആക്കി മാറ്റുന്നു ഇങ്ങനെ ഓക്സൈഡ് ആക്കി മാറ്റുന്ന ഈ രീതി സൾഫൈഡിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്നു അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് വ്യത്യാസം ശരിക്കും മനസ്സിലാക്കുക ഒന്ന് ആപ്സെൻസ് ആണ് ഒന്ന് പ്രസൻസ് ആണ് സാന്നിധ്യമാണ് സാന്നിധ്യമാണ് ഓക്കെ ഇതാണ് ആദ്യത്തെ എക്സ്ട്രാക്ഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഓക്സൈഡ് ആക്കി മാറ്റുക എന്നുള്ള സ്റ്റെപ്പ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ എയിലുള്ള രണ്ട് രീതികൾ ഒന്ന് കാൽസിനേഷനും രണ്ട് എന്താണ് രണ്ട് റോസ്റ്റിങ്ങും എയുടെ രണ്ട് ഭാഗങ്ങളാണ് കാൽസിനേഷൻ

ഇപ്പോൾ കോപ്പറിൻ്റെ ഓക്സൈഡ് ആണെങ്കിൽ ഈ ഓക്സിജൻ അങ്ങ് മാറ്റുക അതിനെയാണ് റിഡക്ഷൻ എന്ന് പറയുന്നത് നിരോക്സീകരണം ഓക്സിജൻ റിമൂവൽ ഓഫ് ഓക്സിജൻ ഓക്സിജൻ ഒഴിവാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത് റിഡക്ഷൻ ഇപ്പം നമ്മളെടുത്ത് ഓക്സിജന്റെ ഒരു കോമ്പൗണ്ട് ആണല്ലോ മെറ്റൽ പ്ലസ് ഓക്സിജൻ അപ്പോൾ ഓക്സിജൻ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആര് മാത്രമായി മെറ്റല് മാത്രായില്ലേ അപ്പോൾ ആ മെറ്റലിന് നമുക്ക് കിട്ടാനുള്ള ഒരു വഴിക്കാണ് നമ്മൾ എന്ത് പേര് പറയുന്നത് റിഡക്ഷൻ എന്ന് നമ്മൾ പറയുന്നത് ഈ റിഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് പല വഴികളുണ്ട് നമ്മളെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് റെഡ്യൂസ് ചെയ്യാറുണ്ട് നിരോക്സീകരിക്കാറുണ്ട് കാർബണോ കാർബൺ മോണോക്സൈഡ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ നിരോക്സീകരിക്കാറുണ്ട് പക്ഷേ അത് എന്ത് നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത് എന്നറിയോ ഈ റിഡക്ഷൻ നമ്മൾ നോക്കി എന്ത് നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത് ഈ മെറ്റലിൻ്റെ റിയാക്ടിവിറ്റി നല്ല റിയാക്ടിവിറ്റി കൂടിയ ആളാണെങ്കിൽ ഉദാഹരണം സോഡിയം പൊട്ടാസ്യം കാൽസ്യം ഇതിനൊക്കെ റിയാക്ടിവിറ്റി കൂടുതലാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചിട്ടുണ്ട് ആ റിയാക്ടിവിറ്റി കൂടിയ ആളുകളെ നമ്മൾ കുറച്ചും കൂടി വീര്യം കൂടിയ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യണം റിയാക്ടിവിറ്റി കുറഞ്ഞ ആളുകളെ കാർബണോ കാർബൺ മോണോക്സൈഡോ ഒക്കെ ഉപയോഗിച്ച് ഉദാഹരണം ഇരുമ്പ് ഇരുമ്പിൽ നമ്മൾ റിയാക്ടിവിറ്റി കുറച്ച് കുറവാണ് അപ്പോൾ നമുക്ക് അവിടെ കാർബൺ ഉപയോഗിച്ചിട്ടോ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റെഡ്യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓക്സിജൻ പാർട്ടിനെ ഒഴിവാക്കുക ഇത്രയും ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി റിഡക്ഷൻ ഇത്രയും ഭാഗം മനസ്സിലാക്കിയാൽ മതി ഇവിടെ എന്താണ് ഓക്സിജൻ ഒഴിവാക്കുക ഓക്സിജൻ ഒഴിവാക്കുമ്പോൾ നമുക്ക് പല വഴികളുണ്ട് റിയാക്ടിവിറ്റി കൂടിയ ആളുകളെ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു റെഡ്യൂസ് ചെയ്യുന്നു ഉദാഹരണം സോഡിയം പൊട്ടാസ്യം കാൽസ്യം റിയാക്ടിവിറ്റി കുറഞ്ഞ ആളുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു കാർബണോ കാർബൺ മോണോക്സൈഡോ ഒക്കെ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുന്നു ഇത്രയുമാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള എക്സ്ട്രാക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി നമ്മൾ നോക്കാനുള്ളത് മൂന്നാമത്തെ സ്റ്റെപ്പ് ഏത് എന്നുള്ളതാണ് മെറ്റലർജിയുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ലോഹം അതായത് ആദ്യം ഓക്സൈഡ് ആക്കി പിന്നീട് റെഡ്യൂസ് ചെയ്ത് മെറ്റലാക്കി അല്ലേ രണ്ടാമത്തെ സ്റ്റെപ്പിൽ അത് കഴിഞ്ഞതിന് ശേഷവും അതിൽ ഒരു പക്ഷേ എന്തുണ്ടാവാം മറ്റു ചില മെറ്റൽസ് ഉണ്ടാവാം നമുക്ക് ആവശ്യമില്ലാത്ത ചില മെറ്റലുകൾ നമ്മൾ ഏത് മെറ്റലാണോ ശുദ്ധി എടുക്കുന്നത് അതല്ലാത്ത വേറെ മെറ്റൽ ഉണ്ടാവാം മെറ്റലോയിഡ് ഉണ്ടാവാം നോൺ മെറ്റൽ ഉണ്ടാവാം ഒക്കെ ചെറിയ ചെറിയ അളവിലുണ്ടാവാം നമുക്കത് പറ്റില്ല നമുക്ക് ശുദ്ധമായ ലോഹം ആ ശുദ്ധമായ ലോഹം കിട്ടണമെങ്കിൽ ഇപ്പോൾ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ലോഹത്തിന് നമ്മൾ ഒന്നും കൂടി റിഫൈൻ ചെയ്തെടുക്കണം അതായത് ശുദ്ധീകരിച്ചെടുക്കണം അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ലോഹ ശുദ്ധീകരണം ഓർക്കുക ഒന്നാമത്തെ സ്റ്റെപ്പ് സാന്ദ്രണം കോൺസെൻട്രേഷൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എക്സ്ട്രാക്ഷൻ വേർതിരിച്ചെടുക്കുന്നു ലോഹത്തിന് മൂന്നാമത്തെ സ്റ്റെപ്പ് റിഫൈനിങ് ലോഹ ശുദ്ധീകരണം എന്തിനാണ് ഇപ്പോഴും നമ്മുടെ അടുത്തുള്ളതിൽ സെർട്ടൈൻ ഇമ്പ്യൂരിറ്റീസ് മേ ബി ദ ചില മാലിന്യങ്ങൾ ഉണ്ടായേക്കാം അതിനെ ഒഴിവാക്കിയെടുക്കുക അതിനുള്ള ഒന്നാമത്തെ രീതിയാണ് ലിക്വേഷൻ എന്ന് പറയുന്ന രീതി അതായത് റിഫൈനിങ്ങിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ഒരു രീതിയാണ് ലിക്വേഷൻ അഥവാ ഉരുക്കി വേർതിരിക്കുക എന്ന് പറയുന്നത് ഒരുക്കി വേർതിരിക്കുക നമുക്കത് ആലോചിച്ചാൽ തന്നെ അറിയാൻ പറ്റും നമ്മൾ ഒരു ചെരിഞ്ഞ പ്രതലം എടുക്കുന്നു ഒരു ചെരിഞ്ഞ പ്രതലം ഇതിൽ നമ്മുടെ ലോഹം ഈ ലോഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം നമ്മൾ ഉരുക്കി വേർതിരിച്ച് ശുദ്ധീകരിക്കണമെങ്കിൽ എടുക്കുന്ന ലോഹം പെട്ടെന്ന് ഉരുകുന്നതായിരിക്കണം ഒരുപാട് അതായത് മെൽറ്റിംഗ് പോയിന്റ് വളരെ താഴ്ന്നതായിരിക്കണം ചെറിയ ചൂട് തട്ടുമ്പോഴേക്കു തന്നെ എന്തു ചെയ്യണം ഈ ലോഹം എന്ത് ചെയ്യണം ഉരുകണം എന്നാലോ അതിലുള്ള ഇമ്പിരിറ്റീസ് ആയിട്ടുള്ള ലോഹങ്ങൾ അത് മെൽറ്റിങ് പോയിൻ്റ് കൂടിയ ആളുകളുമായിരിക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഇംഗ്ലൈൻഡ് പ്ലെയിനിൽ ഒരു ചെരിഞ്ഞ പ്ലെയിൻ എടുത്തിട്ട് ഇവിടെ വെച്ച് നമ്മുടെ ലോഹം നമ്മൾ ചൂടാക്കുന്നു ചൂടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഇംഗ്ലൈൻഡ് പ്ലെയിനിൽ വെച്ചിട്ട് നമ്മൾ ലോഹത്തിന് ചൂടാക്കുന്നു ഇവിടെ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മുടെ ലോഹം നമ്മുടെ ഏത് ലോഹമാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത് വളരെ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞിട്ടുള്ള ലോഹം ഉദാഹരണം ടിന്ന് ലഡ് പോലെയുള്ള ലോഹങ്ങൾ മെൽറ്റിംഗ് പോയിന്റ് എന്താണ് ലോയാണ് വളരെ കുറവാണ് ദ്രവണാങ്കം എന്താണ് വളരെ കുറവാണ് എന്ത് ഇതിനുള്ളത് ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് ചൂടാക്കുമ്പോൾ ഇത് എന്ത് ചെയ്യും ഉരുകും കഴിഞ്ഞാൽ എന്താ ലിക്വിഡ് ആവും ദ്രാവകമാവും ദ്രാവകം എങ്ങോട്ട് പോവും താഴോട്ട് പോവും അല്ലേ അപ്പോൾ ഉരുകാതെ ഇരിക്കുന്ന ബാക്കിയുള്ള ആളുകൾ അതായത് ഇതിൻ്റെ ഇമ്പിരിറ്റീസ് ഇവിടെ തന്നെ ഇരിക്കും ഈ ലോഹം എന്ത് ചെയ്യും ഉരുകിയിട്ട് നമുക്ക് താഴെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും കളക്ട് ചെയ്യാൻ പറ്റും അതാണ് ഒന്നാമത്തെ രീതി പ്രത്യേകം ശ്രദ്ധിക്കുക മെൽറ്റിംഗ് പോയിന്റ് അഥവാ ദ്രവണാങ്കം കുറഞ്ഞ ലോഹങ്ങളെ മാത്രമാണ് നമ്മൾ ലിക്വേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് റിഫൈൻ ചെയ്യുന്നത് ഉദാഹരണം ടിൻ ലെഡ് പോലെയുള്ള ലോഹങ്ങളാണ് മെറ്റൽസാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഇതാണ് ലിക്വേഷനിൽ നമുക്ക് പറയാനുള്ളത് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്കിതിൽ അടുത്ത രീതി എന്ന് പറയുന്നത് ഡിസ്റ്റിലേഷൻ ആണ് അടുത്ത വേറൊരു രീതിയാണ് റിഫൈനിങ്ങിൻ്റെ വേറൊരു രീതിയാണ് ഏതെന്ന് പറയുന്നത് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റിലേഷൻ ഡിസ്റ്റിലേഷന് നമ്മൾ മലയാളത്തിൽ ഡിസ്റ്റിലേഷൻ നമ്മൾ പറയാറുള്ളത് സ്വേദനം എന്നുള്ളതാണ് ഡിസ്റ്റിലേഷൻ്റെ മലയാളത്തിലുള്ള പേര് സ്വേദനം ചെയ്യുക എന്താണ് സ്വേദനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇവിടെ നമ്മൾ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ദ്രവണാങ്കം കുറഞ്ഞ ആളുകളാണേ മെറ്റലായിട്ടാണ് എടുത്തിട്ടുള്ളെങ്കിൽ ഇവിടെ നമ്മൾ ലോ ബി പി ഉള്ള ആളുകളെ എടുക്കുന്നു എന്താ ലോ ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തിളനില തിള ബോയിലിംഗ് പോയിന്റ് കുറവുള്ള ആളുകളെയാണ് നമ്മൾ എന്തു ചെയ്യാറുള്ളത് സ്വേദനം വഴി ശുദ്ധീകരിക്കാറുള്ളത് ഉദാഹരണം ബോയിലിംഗ് പോയിന്റ് കുറവുള്ള ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെയാ സിങ്ക് കാഡ്മിയം മെർക്കുറി പോലെയുള്ളതൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും സിങ്ക് കാഡ്മിയം മെർക്കുറി ഇതൊക്കെ നമുക്ക് ഏതു വഴി ശുദ്ധീകരിക്കാൻ പറ്റും സ്വേതനം വഴി നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഒന്നുമില്ല എന്താണ് ലോ ബി പി ആണ് തിളനില വളരെ കുറവാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എന്തായിട്ട് മാറും വേപ്പറായിട്ട് മാറും നമുക്ക് ഏത് ലോഹമാണോ ഇപ്പോൾ ഉദാഹരണം കാഡ്മിയമാണ് നമുക്കുള്ളത് കാഡ്മി ിയത്തിന് എന്താണ് തിളന്നില്ല ബോയിലിംഗ് പോയിന്റ് കുറവാണ് നമ്മൾ ഒരു പാത്രത്തിൽ പത്രത്തിലെടുത്തിട്ട് അതിന് അതിൻ്റെതായിട്ടുള്ള പാരറ്റസിൽ നമ്മൾ എടുത്തിട്ട് അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കാഡ്മിയം എന്ന് പറയുന്ന മെറ്റൽ എന്ത് ചെയ്യും വേപ്പർ സ്റ്റേറ്റിലോട്ട് നമുക്കറിയാം വെള്ളം തിളച്ചു കഴിഞ്ഞാൽ വെള്ളം ഏത് സ്റ്റേറ്റിലോട്ട് മാറും ഗേഷ്യ സ്റ്റേറ്റിലോട്ട് അതേപോലെ മെറ്റൽ എന്ത് ചെയ്യും ഗേഷ്യ സ്റ്റേറ്റിലോട്ട് മാറും നമുക്ക് ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള മെറ്റൽ അപ്പോഴും അതിന് എന്തായിരിക്കും ഹൈ ബി പി ആയിരിക്കും അതുകൊണ്ട് അത് എന്ത് ചെയ്യില്ല പെട്ടെന്ന് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറില്ല അപ്പൊ നമ്മൾ ശുദ്ധീകരിക്കേണ്ടുന്ന മെറ്റൽ നമുക്ക് എന്ത് സ്റ്റേറ്റിലോട്ട് മാറി വേപ്പർ സ്റ്റേറ്റ് ിലോട്ട് മാറി അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു കളക്ട് ചെയ്തിട്ട് നമ്മൾ ശുദ്ധീകരിക്കുന്നു ഇതാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന എക്സാമ്പിൾ ഒന്ന് പ്രത്യേകം പഠിച്ചു വെക്കുക ലോ ബി പി ഉള്ള ആളുകളെയാണ് ഇതിവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ലോ എം പി ആണ് എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് അഥവാ ദ്രവണ ഇനി ഇതിലുള്ള മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോലിറ്റിക് റീഫൈനിങ് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഏതാണ് ഇലക്ട്രോലിറ്റിക് റീഫൈനിങ്ങ് അതായത് വൈദ്യുതി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ശുദ്ധീകരിക്കുന്നു ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത് വളരെയധികം സിമ്പിളാണ് എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഇലക്ട്രോളിസിസ് ചെയ്യാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇലക്ട്രോളിസിസ് എന്താണെന്നുള്ളത് ഇലക്ട്രോളിസിസ് ചെയ്യാണ് എങ്ങനെ ആ സോൾട്ട് ഓഫ് ദി മെറ്റൽ മെറ്റലിൻ്റെ സോൾട്ടിൻ്റെ സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇലക്ട്രോളിസിസ് ചെയ്യുന്നു നമ്മൾ ഇതിന് ഇതിൻ്റെ ഭാഗം കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ വിശദീകരിച്ച് പഠിച്ചതാണ് എങ്കിലും നമ്മൾ ഒന്നുകൂടി പറയുന്നു ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഇലക്ട്രോളിസിസ് ചെയ്യുന്ന ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് മെറ്റലാണോ വേണ്ടത് അതിൻ്റെ സോൾട്ടിൻ്റെ സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇലക്ട്രോളിസിസ് ചെയ്യുന്നു എങ്ങനെ ഒരു നല്ല ഒരു ശുദ്ധമായിട്ടുള്ള ഒരു പീസ് നമ്മൾ എടുത്തിട്ട് അതിനെന്ത് ചെയ്യുന്നു ഇലക്ട്രോളിസിസ് ചെയ്യുന്നു നമുക്ക് നോക്കാം നമ്മൾ എന്താ ചെയ്യുന്നത് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ബീക്കർ എടുക്കുന്നു ഓക്കെ ആ ബീക്കറിൽ നമ്മളിപ്പോൾ ഒരു ബീക്കർ എടുത്തു ഓക്കെ ഈ ബീക്കറിൽ ഉദാഹരണത്തിന് നമുക്ക് എന്താണ് വേണ്ടത് കോപ്പറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ശുദ്ധീകരിക്കേണ്ടത് ഈ കോപ്പർ നമ്മൾ ഇവിടെ എന്തെടുക്കുന്നു കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ എടുക്കുന്നു നമ്മൾ എന്തെടുക്കുന്നു കോപ്പർ സൾഫേറ്റ് സി യു എസ് ഒ ഫോർ പ്ലസ് എച്ച് ടു എസ് ഒ ഫോർ ഇത് രണ്ടും കൂടിയുള്ള ഒരു സൊല്യൂഷൻ എടുക്കുന്നു കോപ്പർ സൾഫേറ്റ് ഇൻ എച്ച് ടു എസ് ഒ ഫോർ ഓക്കെ എന്നിട്ട് നമ്മൾ ശുദ്ധീകരിക്കേണ്ടുന്ന കോപ്പറിനെ നമുക്ക് എന്ത് ചെയ്യുന്നു ഒരു കോപ്പറിന്റെ ഒരു കഷ്ണം നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ആ കോപ്പറിന്റെ കഷ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു ശുദ്ധീകരിക്കുന്നു അപ്പോൾ കോപ്പറിനെ നമ്മൾ എന്ത് ചെയ്തു എടുക്കുന്ന ഒരു കോപ്പറിന്റെ കഷ്ണം ഇത് ഇംപ്യൂറാണ് ഈ സാധനം ഓക്കെ അല്ല നമ്മുടെ കോപ്പർ എന്ന് പറയുന്നത് ആ കോപ്പറിന്റെ കഷ്ണം നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു ശുദ്ധീകരിക്കേണ്ടുന്ന കോപ്പറിന്റെ കഷ്ണമാണിത് ഈ കോപ്പറിന്റെ കഷ്ണം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടും നമ്മൾ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു കോപ്പറിന്റെ പീസ് നമ്മളെടുത്ത് എന്തെടുക്കുന്നു ഒരു പ്യുവർ പ്യുവറായിട്ട് ശുദ്ധമായിട്ടുള്ള ഒരു കോപ്പറിന്റെ കഷ്ണം നമ്മൾ എന്തായിട്ട് എടുക്കുന്നു നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് എടുക്കുന്നു നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം എന്താണത് കാതോഡാണ് ഇത് കാതോഡാണ് ആനോഡാണ് കാതോഡും ആയിട്ട് എടുത്തു ഏതാണ് നെഗറ്റീവ് ഇലക്ട്രോഡ് പ്യുവർ മെറ്റൽ ശുദ്ധമായിട്ടുള്ള ലോഹം കാതോഡായിട്ടും ഇതെന്താണ് ശുദ്ധീകരിക്കേണ്ടുന്ന ലോഹം പോസിറ്റീവ് ഇലക്ട്രോഡ് അഥവാ നമ്മൾ എന്തുമായിട്ട് എടുക്കുന്നു ആനോഡുമായിട്ട് എടുക്കുന്നു ഓക്കെ ഇനി ഇവിടെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഈ സൊല്യൂഷനിൽ അതായത് നമ്മൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഈ റിയാക്ഷൻ അറ്റ് റിയാക്ഷനായിട്ട് കാതോഡും റിയാക്ഷനായിട്ട് ആനോഡുമാണ് നമ്മൾ പറയേണ്ടതായിട്ടുള്ളത് ഓക്കെ ഈ കാതോഡിൽ വെച്ചിട്ട് നമ്മുടെ ഈ സൊല്യൂഷനിൽ ഈ കാതോഡിൽ ഉണ്ടല്ലോ ഈ കാതോഡില് കാതോഡിൽ നടക്കുന്ന റിയാക്ഷൻ നമുക്കൊന്ന് നോക്കാം എന്താണ് കാതോഡിൽ നടക്കുന്ന റിയാക്ഷൻ കാതോഡിൽ കാതോഡിൽ ഈ സൊല്യൂഷനിലുള്ള സി യു റ്റു പ്ലസ് സി യു റ്റു പ്ലസ് ഇവിടെ എന്ത് ചെയ്യും രണ്ട് ഇലക്ട്രോഡിനെ സ്വീകരിക്കുന്നു അല്ലേ രണ്ട് ഇലക്ട്രോഡിനെ അതായത് കാഥോഡിൽ എന്താ സംഭവിക്കുക നിരോക്സ്വീകരണമാണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുക ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് കോപ്പർ ട്യൂ പ്ലസ് എന്തായിട്ട് മാറുന്നു ആയിട്ട് മാറുന്നു എവിടെ കാതോഡില് ഓക്കെ ആനോഡിൽ എന്താ സംഭവിക്കുന്നത് ആനോഡില് ഓക്സിഡേഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏത് മെറ്റലാണോ എവിടെയാണോ നമ്മൾ എന്ത് ചെയ്യുന്നത് ഓക്സീകരണം നടക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത് ആനോഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ് ആനോഡില് നമ്മളൊന്ന് മനസ്സിലാക്കുക ഓക്സിഡേഷൻ ആണ് ആനോഡിൽ എന്ത് സംഭവിക്കും ആനോഡിൽ വെച്ചിട്ട് ോൺ നഷ്ടപ്പെടും അതായത് കോപ്പർ എന്തായിട്ട് മാറും കോപ്പർ ടു പ്ലസും ടൂ ആയിട്ട് മാറും അതായത് ഈ ആനോഡിൽ നിന്ന് ഈ ആനോഡിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു കോപ്പർ ഇവിടെ കോപ്പർ ഉണ്ടല്ലോ ശുദ്ധ കോപ്പർ ഈ ശുദ്ധ കോപ്പറും ഉണ്ട് അതിനുള്ള ആ കോപ്പർ കോപ്പർ ടു പ്ലസും ടൂ ആയിട്ട് മാറുന്നു ഓക്കെ എന്നിട്ട് എന്ത് സംഭവിക്കുന്നു ഇവിടെ സൊല്യൂഷനിലുള്ള കോപ്പർ ടു പ്ലസ് എങ്ങോട്ട് പോകുന്നു നമ്മുടെ കാതോഡിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറുന്നു പ്യുവർ കോപ്പർ ആയിട്ട് മാറുന്നു ഇതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് പറയുന്നത് ഇവിടെ റിയാക്ഷൻ റിയാക്ഷൻ ആയിട്ട് ആനോഡും കാതോഡിൽ എന്ത് സംഭവിക്കുന്നു നിരോക്സീകരണം സംഭവിക്കുന്നു റിഡക്ഷൻ സംഭവിക്കുന്നു ആനോഡിൽ ഓക്സീകരണം സംഭവിക്കുന്നു ഓക്സിഡേഷൻ സംഭവിക്കുന്നു മനസ്സിലാക്കുക നിരോക്സീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണ് കിട്ടുക ഓക്സീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇലക്ട്രോൺ നഷ്ടപ്പെടുക കോപ്പറിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പാവം കോപ്പർ ടു പ്ലസ് ആയി ഓക്കെ ഇതാണ് ഈ മൂന്ന് മെത്തേഡുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു ലോഹത്തിൻ്റെ ശുദ്ധീകരണത്തിനുള്ള റിഫൈനിങ്ങിനുള്ള മൂന്ന് മെത്തേഡുകൾ ഏതൊക്കെയാണ് ഒന്ന് ലിക്വേഷൻ രണ്ട് ഡിസ്റ്റിലേഷൻ മൂന്ന് ഇലക്ട്രോളിറ്റിക് ഡിഫൈനിങ് ഇവിടെ ശ്രദ്ധിക്കാൻ ലിക്വേഷനിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത് ടി ലെഡ് പോലെയുള്ള മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ ആളുകൾ ഡിസ്റ്റിലേഷനിൽ എന്ത് ചെയ്യുന്നു സിങ്ക് സിങ്ക്ഡ്മിയം മെർക്കുറി പോലെയുള്ള ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ പരീക്ഷയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ കാഡ്മിയത്തിന് പറ്റിയ റിഫൈനിങ് ശുദ്ധീകരണ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഡിസ്റ്റിലേഷൻ നമ്മളോട് ചോദിച്ചു ലെഡിന് പറ്റിയ മെത്തേഡ് ഏതാ ലിക്വേഷൻ എന്നുള്ളത് നമ്മൾ ഇവിടെ മാച്ച് ദ ഫോളോയിങ് ചേരുമ്പിടി ചേർക്കാനൊക്കെ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട് ഈ ഭാഗം നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ മെറ്റലർജിയുടെ മൂന്ന് സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് മൂന്ന് സ്റ്റെപ്പുകൾ ഒന്ന് കോൺസെൻട്രേഷൻ അതായത് സാന്ദ്രണം രണ്ട് എന്തു ചെയ്യുന്നു നമ്മൾ വേർതിരിക്കുന്നു എക്സ്ട്രാക്ഷൻ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് റിഫൈനിങ് ശുദ്ധീകരണം അത് മൂന്നും നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഇനി നമുക്ക് ഓരോരോ മെറ്റലിൻ്റെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നു നന്ദി